മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിൽ ബി ജെ പി നേതാവ് വരുൺ അഗർവാൾ നടത്തുന്ന ഗോശാലയിലെ 12 പശുക്കളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ പശുക്കളെയാണ് ഗോശാലയിൽ പാർപ്പിച്ചിരുന്നത്. ദേവാസ് മുനിസിപ്പാലിറ്റി അധികൃതർ അന്വേഷണത്തിനായി ഗോശാലയിലെത്തിയിട്ടുമുണ്ട്. ഗോശാലയ്ക്ക് മുമ്പുള്ള ചതുപ്പിൽ താഴ്ന്നാണ് ഒരു പശു ചത്തത്. മറ്റു പശുക്കളെ സമീപത്തെ ചെറിയ കുന്നിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ പശുക്കളെ പാർപ്പിച്ചതാണ് പശുക്കൾ ചാകാൻ കാരണമെന്ന് ദേവാസ് ASP ജഗദീഷ് ദാവർ പറഞ്ഞു. ഗോശാല നടത്തിപ്പുകാരൻ വരുൺ അഗർവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അയാളുടെ സഹായികളും BJP പ്രവർത്തകരുമായ മറ്റു രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ മികച്ച സാമൂഹിക പ്രവർത്തനമുള്ള പുരസ്കാരം നേടിയ BJP നേതാവാണ് വരുൺ അഗർവാൾ. അതേസമയം കേരളത്തിലും ഇതിന് സമാനമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. BJP MLA സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അംഗമായ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കൾ ദുരിതാവസ്ഥയിലാണെന്ന് കഴിഞ്ഞ മാസം വാർത്തകൾ വന്നിരുന്നു. അത് സത്യമാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഇല്ലാതെ പശുക്കൾ എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു. ഇതറിഞ്ഞ ഉടനെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ആദ്യം ഗോശാലയിലെത്തിയതും തുടർ നടപടികൾ സ്വീകരിച്ചതും. 30-ലേറെ മിണ്ടാപ്രാണികളായിരുന്നു മതിയായ ആഹാരമോ സംരക്ഷണമോ ഇല്ലാതെ അവിടെ കഴിഞ്ഞത്. മേൽക്കൂര മറയ്ക്കാൻ ഉപയോഗിച്ച ടാർപോളിൻ കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു. മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലായിരുന്നു പശുക്കൾ അവിടെ കഴിഞ്ഞിരുന്നത്. ഷെഡിനുള്ളിൽ നിന്ന് ചാണകവും മൂത്രവും യഥാസമയം നീക്കം ചെയ്തിരുന്നിട്ടുമുണ്ടായിരുന്നില്ല. ഈ അടുത്ത് ഒരു പശുക്കിടാവിനെ പട്ടി കടിച്ചു കൊന്നുവെന്നും ഭക്തർ മന്ത്രിയോട് പരാതിപ്പെട്ടിരുന്നു. കൃത്യമായ ഭക്ഷണം നൽകാറില്ലെന്നും ഉള്ളപ്പോൾ കൊടുക്കുകയാണ് പതിവെന്നും ഗോശാല ജീവനക്കാരെ സമ്മതിച്ചിട്ടുമുണ്ടായിരുന്നു. ആഹാരം കൊടുക്കാൻ പണമില്ല എന്ന മറുപടിയാണ് ട്രസ്റ്റ് ഭാരവാഹികളിൽ നിന്ന് ലഭിക്കാറുള്ളതെന്നും ജീവനക്കാരൻ വിശദീകരിച്ചു. വെബ് ഡെസ്ക് കേരള ന്യൂസ്.